നമസ്കാരം. ഇൻവെസ്റ്റ് ഓൺ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സേവിങ്സ്, നമ്മുടെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തുക നമുക്ക് എങ്ങനെയൊക്കെ സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ച് പണം നിങ്ങൾ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ വരുമാനത്തിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് തുക നിങ്ങൾക്ക് സേവിങ്സായി, നിങ്ങളുടെ എക്സ്പെൻസ് എല്ലാം കഴിച്ച് നിങ്ങൾക്ക് കുറച്ച് തുക നിങ്ങൾക്ക് സേവിങ്സായി മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തുക നിങ്ങൾ എന്ത് ചെയ്യും? ഇത് നിങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് യാതൊരു വിധത്തിലുള്ള ഗ്രോത്തും സംഭവിക്കുന്നില്ല. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 50,000 രൂപ സേവിങ്സ് ഉണ്ട്, അത് നിങ്ങൾ വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങളത് വീട്ടിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 50,000 രൂപയ്ക്ക് ഇന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ അടുത്ത ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഒരു 55,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന തുക നാളേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സ്വാഭാവികമായും നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ബാങ്കാണ്. എന്നാൽ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് ഈ തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ? സേവിങ്സ് അക്കൗണ്ടിൽ ഒട്ടുമിക്ക ബാങ്കുകളും 3 മുതൽ 4% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നത്. മാത്രമല്ല, സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ പണം സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വരികയും ചെയ്യും. നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല, പക്ഷേ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുകയും വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റോ റെക്കറിംഗ് ഡെപ്പോസിറ്റോ ആണ്. മിക്ക ബാങ്കുകളും 7 മുതൽ 8% വരെ ഫിക്സഡ് ഡെപ്പോസിറ്റിനും റെക്കറിംഗ് ഡെപ്പോസിറ്റിനും റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഇത് ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്, അതായത് റിസ്ക് ഫാക്ടർ ഒന്നുമില്ല. മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന തുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. എന്നാൽ നിങ്ങളിവിടെ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു, നിങ്ങൾക്ക് കുറച്ച് അധികം റിട്ടേണും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്, അതായത് SIPs, മ്യൂച്വൽ ഫണ്ടിൽ SIPsലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മികച്ച ഒരു റിട്ടേൺ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു എന്തൊരു പ്ലാൻ സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ അതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. SIPകളിൽ നിങ്ങൾ ഏത് ഫണ്ടിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഫണ്ടിൻ്റെ ഒരു ഹിസ്റ്ററി എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു 3 വർഷത്തേതോ 5 വർഷത്തേതോ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി, അതിൻ്റെ ഗ്രോത്ത് എത്രയുണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും SIPs എന്ന് പറയുമ്പോൾ മന്ത്ലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് 500 രൂപ മുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലോങ് ടേം ഫോക്കസിലേക്ക് നോക്കുമ്പോഴേ നമുക്ക് SIPs ഒരു മികച്ച റിട്ടേൺ തരികയുള്ളൂ. അതായത് ഒരു 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. 12 മുതൽ 15% വരെയാണ് SIPsൽ റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ നിങ്ങൾ മികച്ച റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് റിസ്ക് ഫാക്ടർ ഹൈ ആയിരിക്കും, എന്നാൽ നിങ്ങൾക്ക് റിട്ടേണും അതുപോലെ തന്നെ റിട്ടേണും. ഇതല്ലാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് സ്ഥലം മേടിച്ചിടുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു റെൻ്റൽ ഇൻകം വരുന്ന രീതിയിൽ ഒരു പ്രോപ്പർട്ടി മേടിച്ചിടുക, ഇവയൊക്കെ നിങ്ങൾക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ നമുക്കിന്ന് ലഭ്യമാണ്. SIPയിലും ഷെയർ മാർക്കറ്റിലും റിസ്ക് ഫാക്ടറിൻ്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായി. ഇങ്ങനെ SIPsൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ മുഴുവൻ തുകയും ഒരൊറ്റ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ആയിട്ടുള്ള 2-3 ഫണ്ടുകൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എത്രയാണോ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനെ ഈക്വലായി ഡിവൈഡ് ചെയ്ത് ഈ 3 ഫണ്ടുകളിൽ അല്ലെങ്കിൽ 2 ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ലോങ് ടേമിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഫണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിട്ടേൺ തന്നിട്ടില്ലെങ്കിലും മറ്റേ ഫണ്ട്, അതായത് അടുത്ത നമ്മുടെ ഓപ്ഷൻ, നമുക്ക് കൂടുതൽ റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് റിസ്ക് ആവറേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഷെയർസ് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇതേ രീതി തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതായത് ഷെയർസ് വാങ്ങിക്കുമ്പോൾ ഒരൊറ്റ കമ്പനി മേടിക്കാതെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി മാത്രം ഫോക്കസ് ചെയ്യാതെ പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിന് ഫോക്കസ് ചെയ്യുക. അതായത് ഓട്ടോമൊബൈൽ, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ, അതുമല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലുള്ള ഷെയർസ് ഒരേ സമയത്ത് വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ റിസ്ക് ആവറേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.
കരുതലോടെ നിക്ഷേപിച്ചാൽ നമുക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാം, അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ നിറവേറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കുക. താങ്ക് യു.